പരീക്ഷയ്ക്ക് ജയിക്കാം, വലിയ മാർക്ക് നേടാം, നല്ല സ്ഥാനങ്ങളിലേക്കും എത്തിപ്പെടാം, അവിടെയൊക്കെ ചിലപ്പോൾ വിജയിച്ചെന്ന് വന്നേക്കും. കാരണം അവിടെയൊക്കെ തീരുമാനിക്കപ്പെടുന്നത് ഗണിതങ്ങളുടെ ഗുണിതങ്ങളാണ്. എന്നാൽ ജീവിതമെന്ന് പറയുന്ന വലിയൊരു പ്രായോഗിക പരീക്ഷയുണ്ട്. ആ പരീക്ഷയിൽ വിജയിക്കണമെങ്കിൽ ഈ ചോദ്യോത്തരങ്ങൾ പഠിക്കുന്നതോ അല്ലെങ്കിൽ ലോജിക്കൽ തിങ്കിങ്ങും ന്യൂമറിക്കൽ എബിലിറ്റിയും ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നതിനപ്പുറത്ത് ചില പ്രായോഗികമായ സവിശേഷമായ വിവേകം മനുഷ്യനുണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസവും വിവരവും നല്ല യോഗ്യതയുമൊക്കെയുള്ള ആളുകളാണ് വെറും നിസാര പ്രശ്നങ്ങൾക്കും, ചിലപ്പോൾ പ്രശ്നങ്ങൾ എന്താണെന്ന് പോലും മനസ്സിലാകാതെ ആത്മഹത്യക്ക് ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നത്. ഞാനിത് പറയേണ്ടി വന്നത് വേറൊന്നും കൊണ്ടല്ല, മദ്രാസ് മെഡിക്കൽ കോളേജിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ട്രിപ്പിട്ട് രക്തം പുറത്തേക്കൊഴുക്കി ആത്മഹത്യ ചെയ്തു നിഷ്പക്ഷ നിലപാടിൽ. അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ജീവിതം പാഠപുസ്തകങ്ങളല്ല, സന്ദർഭങ്ങളാണ്. ആ സന്ദർഭങ്ങളുടെ എല്ലാ നാടകീയതയും എല്ലാ പ്രത്യേകതയും ഓരോ നിമിഷങ്ങൾക്കും ജീവിതത്തിലുണ്ടാവും. ആ സന്നിഗ്ധ കത്തരങ്ങൾക്ക് ഉത്തരം തേടി നിങ്ങൾക്ക് പാഠപുസ്തകങ്ങളിലേക്ക് പോകാനാവില്ല. അതിൻ്റെ ഉത്തരം പാഠപുസ്തകങ്ങളിലില്ലതാനും. അതിൻ്റെ ഉത്തരം നാം വിദ്യാഭ്യാസമെന്ന് പറയുന്ന പ്രക്രിയയിലൂടെയും അനുഭവങ്ങളെന്ന് പറയുന്ന ലബോറട്ടറിയിലൂടെയും ഒക്കെയൊക്കെ നേടിയെടുക്കുന്ന, സാംശീകരിക്കുന്ന വിവേകം എന്ന് പറയുന്ന, അല്ലെങ്കിൽ കാര്യങ്ങൾ വേർതിരിച്ചറിയുന്ന, സന്ദർഭങ്ങളെയും സാഹചര്യങ്ങളെയും പഠിച്ചുചിതമായി ഉത്തരം കണ്ടെത്താൻ കഴിയുന്ന ചിന്തകൾക്കും പ്രവൃത്തികൾക്കും പ്രതികരണങ്ങൾക്കുമാണ് ജീവിതത്തിൽ വലിയ പ്രാധാന്യമുള്ളത്. പരീക്ഷയിൽ ജയിക്കുന്നത് എളുപ്പമായിരിക്കും, ചിലപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ചാൽ സാധിക്കും. പഠിക്കുന്ന ഭാഗം തന്നെ ഭാഗ്യമെന്നുള്ള നിലയിൽ ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചാൽ ആ ചോദ്യങ്ങൾക്ക് ഉത്തരവും എഴുതുക സാധ്യമായിരിക്കും, അല്ലെങ്കിൽ അതിന് മറ്റെന്തെങ്കിലും കുറുക്കു വഴികൾ തേടുകയും ചെയ്യാം. ആ കുറുക്കു വഴികളിൽ പിടിക്കപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യും. എന്നാൽ ജീവിതത്തിന് കുറുക്കു വഴികളില്ല. ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളും നമ്മുടെ മേലുയർത്തുന്ന ഓരോ വെല്ലുവിളിയെയും നാം മറികടന്നേ മതിയാവൂ. അത് യാഥാർത്ഥ്യങ്ങളാണ്. ഒരു പുഴ പോലും ഒഴുകുന്നത് എത്രയോ തടസ്സങ്ങൾ, എത്രയോ വ്യത്യസ്തമായ പ്രതലങ്ങൾ, നാം പുറത്ത് കാണാത്ത വിവിധ രൂപത്തിലും ഭാവത്തിലുമുള്ള കല്ലുകൾ, പാറകൾ, അതുപോലെ തന്നെ ചെളി, മണ്ണ് അടക്കമുള്ള അതിൻ്റെ അതിരുകളെല്ലാം കൂടി ചേർത്ത് വെക്കുന്ന ഒരു പ്രതലത്തിൽ തട്ടിയും തലോടിയുമാണ് അത് മുന്നോട്ട് സഞ്ചരിക്കുന്നത്. അവിടെ വരുമ്പോൾ ഉത്തരം എന്ന് പറയുന്നത് സ്റ്റീരിയോടൈപ്പല്ല. ഞാനിത് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് നല്ല വിദ്യാഭ്യാസമുള്ള ആളുകൾ പലരും വെറും നിസാര കാര്യങ്ങൾക്ക് ആത്മഹത്യ ചെയ്യുമ്പോൾ പട്ടിണിയും പരിവട്ടവും കിടപ്പിലുമായിരിക്കുന്ന വിദ്യാഭ്യാസമില്ലാത്ത ഒരുപാട് മനുഷ്യർ നിലനിൽപ്പിനായി പോരാടുകയാണ്, ജീവിക്കാൻ വേണ്ടി പോരാടുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരോട്, ജീവിതം അവസാനിപ്പിക്കുന്നതിന് വലിയ ധീരതയോ കഴിവോ ഒന്നും വേണ്ട. ഒരു നിമിഷം വരുന്നതുപോലെ വരട്ടെ എന്ന് മാത്രം ചിന്തിച്ചാൽ മതിയാവും. എന്നാൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ മറ്റു പലതും വേണ്ടിവരും. ഒന്ന് കേട്ടു നോക്കൂ. മദ്രാസ് മെഡിക്കൽ കോളേജിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. ബന്ധുവിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നു. ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന് പറയുന്ന വളരെ അപൂർവമായ സ്പെഷ്യലൈസേഷനുള്ള വിദഗ്ധൻ ഡോക്ടർ യു കാർത്തി. 6 മാസം മുമ്പാണ് കാർത്തി രാജീവ് ഗാന്ധി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായി ജോലിയിൽ ചേർന്നത്. പുതുച്ചേരിയിൽ ഡോക്ടറായ ഉലകനാഥൻ്റെയും കസ്തൂരിയുടെയും മകനാണ് കാർത്തി. സഹോദരി ദീപ US ഡോക്ടറാണ്. ജോലിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായി വിവാഹം പോലും വേണ്ടെന്ന് വെച്ചയാളാണ് കാർത്തി. US സഹോദരി ദീപയുമായി സ്ഥിരമായി ഫോണിൽ സംസാരിച്ചിരുന്ന കാർത്തിയെ 2 ദിവസമായി ഫോണിൽ കിട്ടാതായതോടെ ദീപ പുതുച്ചേരിയിലുള്ള പിതാവിനെ അറിയിച്ചു. പ്രതികരണമൊന്നും ഉണ്ടായില്ല. ഒടുവിൽ വീട്ടിൽ ചെന്ന് നോക്കുമ്പോഴാണ് ട്രിപ്പിട്ടുകൊണ്ട് രക്തം പുറത്തേക്ക് കളഞ്ഞ് ഇത്രയും മിടുക്കനായ ഒരു ഡോക്ടർ ജീവിതം അവസാനിപ്പിച്ചിരിക്കുന്നത്. എൻ്റെ ജീവിതം വളരെ മനോഹരമായി അവസാനിച്ചു. എൻ്റെ മരണത്തിന് ആരും ഉത്തരവാദികളല്ല. ഇങ്ങനെ ഒരു കുറിപ്പും കിട്ടി. ഒന്ന് ഓർത്ത് നോക്കൂ. എന്തിനായിരിക്കും അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക? മിടുക്കിനേക്കാൾ വലിയ മിടുക്കൻ, അപൂർവമായി എല്ലാവരും ആഗ്രഹിക്കുന്ന, കൊതിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിഗ്രി. സഹോദരിയെ കെട്ടിച്ചു വിടുന്ന പ്രയാസമില്ല.
അച്ഛനും അമ്മയും ബാധ്യതക്കാരല്ല, മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. എന്നിട്ടും ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. പല മനുഷ്യരും ഇതുപോലെയാണ്. നിങ്ങൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണത് നിങ്ങളുടെ ഔദാര്യം കൊണ്ടോ അപേക്ഷയോ ഒന്നും വാങ്ങിയല്ല. ഇത് സ്വാഭാവികമായി അവസാനിക്കുന്നത് വരെയുള്ള എല്ലാ പ്രതിസന്ധികളെയും എല്ലാ ശത്രുക്കളെയും എല്ലാ അക്രമങ്ങളെയും ഒക്കെ നേരിടാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. നിങ്ങളും പലപ്പോഴും മറ്റുള്ളവർക്ക് ഇതുപോലെയൊക്കെയാണ് താനും. അതുകൊണ്ട് എല്ലാ മക്കളോടും മനുഷ്യരോടും ഒക്കെ പറയാനുള്ളത്, ഈ പറയുന്ന ജീവിതമാകുന്ന പരീക്ഷ വിജയിച്ചാൽ അതാണ് ഏറ്റവും ഉത്തമം. അത് നഷ്ടപ്പെട്ടാൽ ബാക്കിയൊന്നും യാതൊരർത്ഥവുമുള്ളതല്ല എന്ന് തിരിച്ചറിയണം.